ഇതാണ് ഒരു കുറ്റി കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പോൾ കുറ്റി കുരുമുളക് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് പല ആൾക്കാർക്കും ഇതിനെ പറ്റി അറിയില്ല, ഇതെങ്ങനെയാണ് നടേണ്ടത്. അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടയ്ക്കാൻ മരത്തുമ്പോഴും താങ്ങ് മരത്തുമ്പോഴും കയറി പോകുന്ന കുരുമുളകിനെ പറ്റി മാത്രം അറിയുള്ളൂ. ഇങ്ങനെയുള്ള ഇതിനെപ്പറ്റി അറിയില്ല കുറ്റി കുരുമുളക്. ഇത് നിസ്സാരമായിട്ട് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടും. ഇതേപോലെയുള്ളത് നമ്മൾ എപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശിഖരങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് വാങ്ങാം. കായ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിലേക്ക് മാറ്റി നടണം. നമുക്ക് എങ്ങനെയാണ് ചെടിച്ചട്ടിലേക്ക് മാറ്റി നടണ്ടെന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഇതേപോലെയുള്ള ഒരു ചെടിച്ചട്ടിലേക്ക്, ഒരടി ഹൈറ്റുള്ള ഒരു ചെടിച്ചട്ടിലേക്ക് നട്ടാൽ മതിയാവും. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതായതിനു ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വലിയ കുറച്ചുകൂടി വലിയ ടൈപ്പ് ഇതുപോലെയുള്ള കുറച്ചുകൂടി വലിയ ഇതിലേക്ക് മാറ്റി നടാം. ഇനി ഇത് എങ്ങനെയാണ് നടണേന്ന് നോക്കാം. നമ്മളാദ്യമായിട്ട് ഇത് നടാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മേൽമണ്ണും ചകിരി ചോറും ഉണ്ടോ, ചകിരി ചോറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇതും ചേർത്ത് തുല്യ അളവിൽ ചേർത്ത് എടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കുക. എല്ലുപൊടി നല്ല വളർച്ചയ്ക്ക് കാര്യങ്ങൾക്ക് നല്ലതായിരിക്കും എല്ലുപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേപ്പെണ്ണപ്പിണ്ണാക്ക്, എള്ളിമ്പിണ്ണാക്ക് ചേർത്തുക. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ചാണകം. ചാണകവും തുല്യ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണക്ക ചാണകം ഇവിടെ തയ്യാറാക്കാൻ മഴയുള്ളത് കൊണ്ട് പറ്റാത്തതുകൊണ്ട് മേടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടിയിലേക്ക്, ചെടിച്ചട്ടി എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ താഴെയുള്ള ഈ സുഷിരം അടയാതെ നോക്കണം, മണ്ണ് വീണടയാതെ നോക്കണം. നമ്മളപ്പോൾ ഇതിനകത്ത് ഓടിൻ്റെ കഷ്ണങ്ങളോ മറ്റോ വെച്ച് അത് മറയ്ക്കാതെ നോക്കണം. എന്ന് വെച്ചാൽ മണ്ണ് വന്ന് ഇതിനകത്ത് വീടാൻ പാടില്ല, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീർവാർച്ച നഷ്ടപ്പെടും. ഇതിനകത്ത് നമ്മൾ താഴ്വസ്തു കല്ലുകളെല്ലാം ഇട്ടിട്ട് ആ ഹോള് സംരക്ഷിതമാക്കിയിട്ട് സംരക്ഷിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് മീഡിയം വളർച്ചയ്ക്ക് ഇതിട്ട് കൊടുക്കുക. ഇതിടുമ്പോൾ ഇതിൻ്റെ ഈ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാനുള്ള ഹൈറ്റ് വേണം, അത്രയും ഇതിൽ ആക്കിയിട്ട് നമ്മൾ ഇട്ടാൽ മതിയാവും. ഇനി നമുക്കിത് ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം ഇത് വെച്ചതിന് ശേഷം പോളിത്തീൻ കവർ ഇളക്കി മാറ്റുക. ചെടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ നോക്കുക. കറക്റ്റ് നടുവിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ നോക്കുക. അധികം ഇളക്കം നട്ടാതെ ഇതിനുശേഷം ഇതിൻ്റെ സൈഡിലേക്ക് വളർച്ചയ്ക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള മിശ്രിതം, ചാണകം, എല്ലുപൊടി, പിന്നെ ഈ വേപ്പെണ്ണ, ഈ വേപ്പിൻ പിണ്ണാക്ക്, ചകിരി ചോറും മണ്ണും കൂടി ചേർന്ന ഈ മിശ്രിതം ഓക്കെ. ഇതിപ്പോ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇതിനകത്ത്
കപ്പലണ്ടിക്കണം, അത് വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയോ വീർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയോ അങ്ങനെ ഇളവളങ്ങൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചാണകം ഉണക്കി പിടിച്ച ചാണകം കാര്യങ്ങളൊക്കെ ഒരു ഒരു ആറ് മാസം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഇതിന് ഇതെല്ലാം വലുതായി വരുമ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ആവശ്യം നിർത്തണം. അപ്പോഴേ കൂടുതൽ ഇതുപോലുള്ള ശാഖകൾ വരികയുള്ളൂ. ഇതുപോലെയുള്ള ഒരെണ്ണം വലുതായിട്ടുള്ള ഒരെണ്ണം ഞാൻ പിക്ചറായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഒരെണ്ണം പിക്ചറായിട്ട് ഞാൻ ഇതിനകത്ത് ഇടാം.